ഇതുപോലൊരു മാറിയ ഭരണം അച്ഛൻ നഗരത്തിന് അപമാനം. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. ഭാരത വികസനത്തിൽ അഴിമതിയാണ്. ആറ്റിങ്ങൽ നഗരപാത വികസനം. ഈ നഗരപാത വികസനം കഴിഞ്ഞ 2-3 മാസക്കാലമായി കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഈ വികസനം ഇന്നും ഒച്ചിഴയുന്ന രീതിയിൽ ഇഴഞ്ഞു പോവുകയാണ്. ഈ പാത വികസനം ആരംഭിച്ചതിനു ശേഷം നിരവധി അപകട മരണങ്ങൾ ഈ ആറ്റിങ്ങൽ ദേശീയപാതയിലുണ്ടായി. ഏകദേശം 6 പേരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ ഈ നഗരപാതയിൽ ഈ ദേശീയപാത വികസനത്തിന് ശേഷം നടക്കുകയുണ്ടായി. പക്ഷേ ഇന്നും തുടരുന്ന ഈ ദേശീയപാത വികസനത്തിന് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ കൃത്യമായ സൈൻ ബോർഡുകളില്ലാതെ ദിശാബോർഡുകളില്ലാതെ അന്ധകാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നഗരപാതയിൽ ഈ വികസനം നടക്കുമ്പോൾ എടുക്കേണ്ട പ്രാഥമിക കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഈ പണികൾ തുടർന്നു വരികയാണ്. ഈ വികസനം നടത്തി എന്ന് പറയുന്ന പാതയിൽ തന്നെയും കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് കാണുവാനുണ്ടായി, വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിന്റെ സെന്ററിലാണ്. അന്നും നിരവധി ആക്സിഡന്റുകൾ ഉണ്ടായി. എത്ര കാലം ഈ വികസനത്തിന്റെ പേരിൽ ഇവിടുത്തെ ആൾക്കാരുടെ മരണത്തെ പേടിച്ചുകൊണ്ട് ഈ നഗരപാതയിലൂടെ കടന്നു പോകണമെന്ന് അറിയില്ല. ഇതിൽ തികച്ചും അഴിമതിയാണ്. ഏകദേശം 8 കോടി രൂപയുടെ 1800 ലോഡ് മണ്ണ്, 1800 ലോഡ് ടോറസിന്റെ മണ്ണ് അനധികൃതമായിട്ട് ഇവിടെ കടത്തുകയും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കൊണ്ടുപോയി നിരത്തുകയും ചെയ്തു. ഇതിന്റെ പേര് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഇന്ന് നാട്ടിൽ പാട്ടായിരിക്കുകയാണ്. ഈ വികസനത്തിൽ നടന്നിരിക്കുന്ന അഴിമതി പ്രതിഷേധിച്ചുകൊണ്ട് ആറ്റിങ്ങൽ നഗരസഭയുടെ മുന്നിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനം നടത്തി വരുന്നത്. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. പാത വികസനത്തിൽ അഴിമതിയാണ്. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. പാത വികസനത്തിൽ അഴിമതിയാണ്. അഴിമതിയാണ് പാത വികസനത്തിൽ അഴിമതിയാണ്. ഇതുപോലൊരു മാറിയ ഭരണം അച്ഛൻ നഗരത്തിന് അപമാനം. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. മാത വികസനത്തിൽ അഴിമതിയാണ്.